എനിക്ക് ഈ വിഷയത്തിലുള്ള സംശയം, ഇപ്പം നമ്മൾ അംഗീകൃതമായ ഒരു ചരിത്രത്തെയാണ് താങ്കൾ പറഞ്ഞത്, അതിപ്പം വാദി പ്രതിയാവുന്ന അവസ്ഥയാണ് ഇപ്പം കേട്ടപ്പോൾ. ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ച ചരിത്രം എന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഉസ്ലിമാനിയ ഖിലാഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ രൂപപ്പെട്ടതാണ്. അതിനൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് വിരുദ്ധതയാണ്. ആ രാജ്യത്തെ അധിനിവേശം ചെയ്ത് തോൽപ്പിക്കുകയും അന്ന് നമ്മൾക്കറിയാം ഈ ജനാധിപത്യമൊക്കെ ഇപ്പോൾ ഉണ്ടായതാണ്. അന്ന് ആ ഒരു 18-19 നൂറ്റാണ്ട് വരെയും ലോകത്തെല്ലായിടത്തും ഈ രാജാധിപത്യമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം എങ്ങനെ ഇന്ത്യയിൽ രൂപം പെടാനുള്ള സാഹചര്യമാണ് ഞാൻ പറയുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് വിരുദ്ധതയാണ്. ആ ബ്രിട്ടീഷ് വിരുദ്ധതയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഗാന്ധിജി ഉൾപ്പെടെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിക്കാൻ മുൻകൈ എടുത്തത് എന്നുള്ളത് വ്യക്തമായ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ അതൊന്ന്. രണ്ടാമത്തെ വിഷയം അല്ല, ആദ്യത്തെ ചോദ്യത്തിന് മറുപടി തന്നിട്ട് ഇവിടെ അല്ല, ഇവിടെ പലപ്പോഴും നമ്മൾക്കറിയപ്പോ 1st സ്വാതന്ത്ര്യസമരം തൊട്ട് അത് ആ സമരത്തിന്റെ വിഷയത്തെ ഒരു ശിവായി ലഹളയായി അല്ലെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിം വർഗീയമായി തിരിച്ചുവിട്ട് ഡിവൈഡർ റൂളാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അതിനുശേഷം മലബാർക്കായി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഏത് പോരാട്ടത്തെയും ഹിന്ദു മുസ്ലിം കലാപവുമായി തിരിച്ചുവിട്ടുകൊണ്ട് പിന്നെ തമ്മിൽ തല്ലിച്ച് അധികാരം നിലനിർത്തുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തത്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ആ അധികാരവർഗത്തിന്റെ പങ്കാളിത്തത്തോടുകൂടി ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു മതമാണ് പ്രബോധനമാണ് ക്രൈസ്തവ മിഷനറി. ഹലോ 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 ഹലോ, ഒരു സെക്കൻഡ്. ബ്രിട്ടീഷ് എംപയർ ഉണ്ടാകുന്നതിന് 1000 വർഷം മുന്നിലാണ് ക്രൈസ്തവ മതം കേരളത്തില്. അതെങ്ങനെയാണ് ബ്രിട്ടീഷ് ഭരണം വന്ന കാലത്തുണ്ടായിരുന്ന 1400-1500 വർഷം മുന്നേമാണ് ക്രൈസ്തവ മതം കേരളത്തിൽ ഉണ്ടായിരുന്നത്. താങ്കൾ എന്താ അടിസ്ഥാനത്തിൽ പറയണേ? മുഹമ്മദ് ജനിക്കുന്നതിന് 1500 വർഷം മുന്നേ കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസം ഉണ്ട്. മുഹമ്മദ് ജനിക്കുന്നതിന്, ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് 1500 വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസമുണ്ട്. ആ ക്രൈസ്തവ വിശ്വാസമാണ് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഉണ്ടായെന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഇസ്ലാം മതം പരത്ത മതം എന്ന് പറയാം, കാര്യം ഈ കഴിഞ്ഞിടക്കുണ്ടായതാണ് ഇസ്ലാം മതം കേരളത്തില്. പക്ഷെ ക്രൈസ്തവ വിശ്വാസം ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുന്നേ, 500 നൂറ്റാണ്ടുകൾക്ക് മുന്നേ കേരളത്തിലുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം. അതുകൊണ്ട് ആ വർത്താനം ഇങ്ങോട്ട് പറയില്ലേ സഹോദര. ബ്രിട്ടീഷുകാര് ക്രൈസ്തവ മതം സ്വീകരിക്കുന്നതിന് മുന്നേ ക്രൈസ്തവരാണ് കേരളത്തിലെ ക്രൈസ്തവര്. ബ്രിട്ടീഷുകാര് ക്രൈസ്തവ മതം സ്വീകരിക്കുന്നതിന് മുന്നേ, ബ്രിട്ടീഷുകാരൊക്കെ യൂറോപ്യൻ പേഗൻ വിശ്വാസങ്ങളിൽ കിടക്കുന്ന സമയത്ത് പോലും കേരളത്തിൽ ക്രൈസ്തവരുണ്ട് സഹോദര. കേരളത്തിൽ ക്രൈസ്തവര് ക്രൈസ്തവരായതിനു ശേഷമാണ്, അതിനൊക്കെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബ്രിട്ടനില് ആദ്യത്തെ ക്രൈസ്തവൻ ഉണ്ടാകുന്നത്. ബ്രിട്ടനിലേക്ക് ആദ്യത്തെ ക്രൈസ്തവർ ഉണ്ടാകുന്ന എന്നാ വളരെ റീസെന്റ് ആയിട്ടാണ്. അല്ലാതെ കേരളത്തിലെ ക്രൈസ്തവരുടെ പാരമ്പര്യം ബ്രിട്ടീഷുകാരുടെ ക്രൈസ്തവ പാരമ്പര്യം ഒന്നുമല്ല. കേരളത്തിൽ ക്രിസ്ത്യാനി ഉള്ളപ്പോ ബ്രിട്ടീഷിൽ ഒറ്റ ക്രിസ്ത്യാനി പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ ബ്രിട്ടീഷുകാർ ഇവിടെ ക്രിസ്ത്യാനി വിളിച്ചു പറയരുത് പ്ലീസ്. സെക്കൻഡ്, ഈ കെവിൻ ബ്രദർ ഇദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്, താങ്കൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഉത്തരം പറയുന്നില്ല, അല്ല ആളുകൾ മറന്നു പോകും, അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ ചോദ്യം കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് പിന്നെ ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പിന്തുണയോടുകൂടി മതപരിവർത്തനം നടത്തി എന്ന് ഞാനല്ല പറഞ്ഞ, ചട്ടമ്പി സ്വാമികളെ പോലുള്ള നിരവധി ബുക്കുകൾ എഴുതിയിട്ടുണ്ട് ആ വിഷയത്തിൽ. മക്തി തങ്ങളുടെ ബുക്കുകളുണ്ട്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഇതാണ്. മാത്രമല്ല ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ ഈ ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അടക്കം കൊന്നൊടുക്കിയതും മൊത്തം ബ്രിട്ടീഷുകാരാണ്. അത് മതം നിർബന്ധ മതമാറ്റം നടത്തിയത് ബ്രിട്ടീഷ്. താങ്കൾ പറയുന്ന താങ്കളുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ സ്വാഗതം ചെയ്യുന്നു. താങ്കൾ എന്ത് റഫറൻസ് വെച്ചിട്ടാണ് പറയുന്നത് ഈ കേൾവിക്കാരെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ താങ്കൾക്ക് ചോദ്യം ചോദിക്കാം. അല്ല, സ്ഥിരം പരിപാടി നടക്കിയല്ല. താങ്കൾക്ക് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഇന്നവരെ ഗ്രന്ഥം അനുസരിച്ച് ഇന്ന അധ്യായം അനുസരിച്ച് ഇങ്ങനെ ഉണ്ടല്ലോ ബ്രദറെ, അത് ശരിയല്ലേ എന്ന് താങ്കൾക്ക് ചോദിക്കാം. അല്ല, താങ്കളുടെ പ്രഭാഷണം നടത്തണ്ട, അനുവദിക്കില്ല. പറഞ്ഞു മനസ്സിലായല്ലോ. കം ടു ദ ക്വസ്റ്റ്യൻ. സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇന്ത്യയിലെ
ഇദ്ദേഹം പരസ്യമായിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാരെ ടൈംഡ് സ്ട്രക്ചറിനെ വെല്ലുവിളിക്കുന്ന ഞാൻ ഗോളില്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിക്കുന്നു. അതൊക്കെ പോയി എം എം അക്ബറിനോടും സക്കീർ നായിക്കിനോടൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ, അല്ലാതെ ഇങ്ങോട്ട് പറയരുത്. ചോദ്യോത്തര വേളയിൽ വന്നിച്ച് നിങ്ങൾക്ക് പ്രഭാഷണം നടത്തുന്ന നടക്കില്ലെന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ താങ്കൾ സ്ട്രക്ചർ ഡിബേറ്റിന് വരൂ, താങ്കൾക്കും എനിക്ക് ഈക്വൽ ടൈം വെച്ചുള്ള സ്ട്രക്ചർ ഡിബേറ്റിന് വരാൻ ഡേറ്റ് പറയും. ഓക്കെ സെബാസ്റ്റ്യൻ, അസ്ലം ചോദ്യത്തിലേക്ക്, താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്, ഇനി സ്റ്റേറ്റ്മെന്റ് വേണ്ട, ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരൂ. എന്റെ ചോദ്യം എന്ന് വെച്ചാല് എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇന്ത്യയിൽ നടന്ന എല്ലാ കൂട്ടക്കൊലകളും നടത്തിയത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പിന്തുണയോടെ ക്രൈസ്തവ മിഷണറിമാരും ബ്രിട്ടീഷ് ഗവൺമെന്റ് കൂടിയാണ് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെയും കൊന്നൊടുക്കിയത്. അതിന് ഓരോ നാട്ടിലെയും സംഭവം ഞാൻ പറയാം. അതിന് മറുപടി പറയാം, അതിന് മറുപടി പറയാം. ഇദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞ പോയിന്റ് നമ്പർ 1, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ബ്രിട്ടീഷ് വിരുദ്ധതയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഒരു പട്ടി പേപ്പട്ടിക്ക് ബ്രിട്ടീഷ് വിരുദ്ധത ഉണ്ടെന്ന് പറഞ്ഞ് പേപ്പട്ടി സ്വാതന്ത്ര്യ സമര സേനാനി ആവില്ല. അതാദ്യം ചിന്തിക്കുക. ഒരു പാമ്പിന് ബ്രിട്ടീഷ് വിരുദ്ധത ഉണ്ടെന്ന് പറഞ്ഞ് പാമ്പ് സ്വാതന്ത്ര്യ സമര സേനാനി ആവില്ല. ഏതെങ്കിലും ഒരു കള്ളന് ബ്രിട്ടീഷ് വിരുദ്ധത പറഞ്ഞാൽ ആ കള്ളൻ സ്വാതന്ത്ര്യ സമര സേനാനി ആവില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് സ്വാതന്ത്ര്യ സമര സേനാനി. അല്ല, ബ്രിട്ടീഷുകാരൻ കയറി കടിച്ചെന്ന് പറഞ്ഞൊരു പട്ടി തിരിച്ചു കടിക്കാൻ ചെന്ന പട്ടിയെ പിടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനി ആക്കില്ല. അപ്പോ സ്വാതന്ത്ര്യ സമര സേനാനിയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവനാണ് സ്വാതന്ത്ര്യ സമര സേനാനി. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രമാണം ബ്രിട്ടീഷ് വിരുദ്ധതയാ. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ബ്രിട്ടീഷ് വിരുദ്ധതയല്ലായിരുന്നു. ഈ തുർക്കിയിലെ ഖലീഫയെ പുറത്താക്കിയത് കൊണ്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധതയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം. അല്ലാതെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി 1921 അല്ല സഹോദര. അപ്പോ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് വിരുദ്ധതയാ. എന്തുകൊണ്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധത? ഇന്ത്യയെ കോളനി വാഴ്ച നടത്തണമെന്നുള്ള ബ്രിട്ടീഷ് വിരുദ്ധതയല്ല, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടത്തിയ കൊളോണിയലിസത്തിനെതിരെയുള്ള ബ്രിട്ടീഷ് വിരുദ്ധതയല്ല, തുർക്കിയിലെ ഞമ്മന്റെ ഖലീഫയെ പുറത്താക്കിയതിലുള്ള ബ്രിട്ടീഷ് വിരുദ്ധതയാണ് നിങ്ങൾ ഇവിടെ നടത്തിയത്. അത് വേണേൽ തുർക്കിയിലെ സ്വാതന്ത്ര്യ സമരത്തിന് കൂടത്തിൽപ്പെടുത്തിയാൽ മതി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കൂടത്തിൽപ്പെടുത്താൻ സാധിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ബ്രിട്ടീഷുകാരനെതിരെ പട്ടി കുറച്ചാൽ ആ പട്ടിനെ ആരും പിടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനി ആക്കില്ല. പട്ടിക്ക് ബ്രിട്ടനെതിരെ എത്ര ശത്രുതയുണ്ടെങ്കിലും എത്ര ബ്രിട്ടീഷ് വിരുദ്ധതയുണ്ടെങ്കിലും ആ പട്ടികളെ ആരും പിടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനി ആക്കില്ല. അപ്പൊ തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടി കുറച്ചവര് തുർക്കിയിലെ സ്വാതന്ത്ര്യ സമര സേനാനി ആവാം, പക്ഷെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വിളിക്കുന്നത് ശുദ്ധ പോഷ്കാണ്. അതാണ് അദ്ദേഹം പറഞ്ഞ ആദ്യത്തത്. ഇനി രണ്ട്, ഇന്ത്യയിൽ ഇനി അടുത്തത്, ഇന്ത്യയിൽ കൂട്ടക്കൊല നടത്തിയത് ഇവർ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. അതിനുള്ള ഒരു കാര്യം കൂടെ ആടിയിട്ടെ, ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഏറനാട് വള്ളവനാട് താലൂക്ക് പിടിച്ചടക്കിയപ്പോ എന്തിനാ ഇസ്ലാമിക ഖിലാഫത്ത് പ്രഖ്യാപിച്ചേ? അവർ ഇസ്ലാമിക, ഇപ്പൊ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയപ്പോ ആദ്യം ചെയ്തത് എന്താണ്? ഗവൺമെന്റ് ഉണ്ടാക്കണമെന്ന് മുന്നേ ചെയ്തെന്താ? താലിബാൻ ഈ അഫ്ഗാനിസ്ഥാന് ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന് ഇസ്ലാമിക രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. ജനാധിപത്യ രാജ്യമായിരുന്ന അഫ്ഗാനിസ്ഥാന് ഇസ്ലാമിക രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഈ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഖിലാഫത്ത് പ്രസ്ഥാനക്കാരെങ്കിൽ ഏറനാട് വള്ളുവനാട് താലൂക്കുകൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചടക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഈ ഖിലാഫത്ത് ഇസ്ലാമിക ഖിലാഫത്ത് എന്തിനാണ് പ്രഖ്യാപിച്ചത്? അപ്പൊ ഇവർ ഇസ്ലാമിക ഖിലാഫത്ത് നടത്താൻ വന്ന ഐസിസ് ഭീകരന്മാരാണ് ഈ അന്നത്തെ വാരികുന്നനൊക്കെ, അല്ലാതെ ഇവന്മാർ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാരാണ്, അല്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളല്ല. ഇക്കണക്കിന് നിങ്ങൾ നാളെ അഫ്ഗാനിസ്ഥാനിൽ പോയ നിമിഷാനേക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കുമല്ലോ. അഫ്ഗാനിസ്ഥാനിൽ പോയ നിമിഷയൊക്കെ ബ്രിട്ടീഷ് രാജസൈന്യത്തിനെതിരെ അവിടെ പോരാടി, അതുകൊണ്ട് നിമിഷയും നിമിഷ ഫാത്തിമയും അബ്ദുൾ റഷീദൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അവർ ബ്രിട്ടനെതിരായിട്ട് പോരാടി എന്ന് പറഞ്ഞാൽ നാളെ അവരെ പിടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയാക്കും. അപ്പൊ ഇമാതിരി അബദ്ധങ്ങൾ എഴുന്നള്ളിക്കരുത്. ഖിലാഫത്ത് പ്രസ്ഥാനം ഇസ്ലാമിക ഖലീഫയെ പുറത്താക്കിയതിനെതിരെയുള്ള ബ്രിട്ടീഷ് വികാരമാണ്, അല്ലെ ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ഭരിച്ചതിനെതിരെയുള്ള മുസ്ലിം വികാരമല്ല ഖിലാഫത്ത് പ്രസ്ഥാനം. ഇനി രണ്ട്, ഇന്ത്യയിൽ കൂട്ടക്കൊല നടത്തിയ ബ്രിട്ടീഷുകാര് ക്രൈസ്തവരാണ് ഇന്ത്യയിൽ കൂട്ടക്കൊല നടത്തിയെന്ന്. എന്റെ പൊന്നു സഹോദര, ക്രൈസ്തവർ എന്ന് പറയുന്നത്, അതായത് ഏതൊരു അധിനിവേശ സമൂഹത്തിനും ഒരു മതമുണ്ടാവും. ആ അധിനിവേശ സമൂഹം ചെയ്യുന്ന കാര്യങ്ങൾ മതങ്ങൾ വെച്ചാരും പറയാറില്ല. എന്തുകൊണ്ടാ? മതം പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മതങ്ങളെ വെച്ച് പറയും. ഇപ്പോ ക്രൈസ്തവ വിശ്വാസം പറഞ്ഞിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴടക്കി ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയതെങ്കിൽ പറയാം ഓക്കെ അത് ക്രൈസ്തവ അധിനിവേശമാണെന്ന് പറയാം. ഈ അധിനിവേശത്തിനൊരു മതമുണ്ടെന്ന് പറഞ്ഞ് അധിനിവേശം നടത്തിയവരെല്ലാം ഈ ആ മതത്തിന്റെ ഐഡിയോളജിയാണ് നടപ്പാക്കിയെന്നല്ല പറയേണ്ട കാര്യം. ഈ ക്രൈസ്തവനെന്ന് വിളിക്കുന്നത് ക്രിസ്തുവിന്റെ അനുയായിനെ. ക്രിസ്തു പഠിപ്പിച്ച എന്താ? നിന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കുക, നീ ഈ കവളത്തടിച്ചാൽ ആ മറ കവളും കൂടെ എടുത്തു കാണിക്കുക. ഇതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഒരു ഒരു ഇന്ത്യയെ കീഴടക്കി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൊന്നൊടുക്കിയെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൊളോണിയലിസം എന്നല്ല ക്രൈസ്തവ അധിനിവേശം എന്ന് വിളിക്കാം.
എന്നാൽ ഖിലാഫത്ത് പ്രസ്ഥാനക്കാർ ചെയ്തത് എന്താണ്? ഒരു ഖിലാഫത്ത് പ്രസ്ഥാനക്കാരൻ ഒരു വക്കീൽ ഒരു അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമപുസ്തകം എടുത്ത് മുമ്പിൽ വെച്ച് സംസാരിച്ചപ്പോൾ പകരം അതെടുത്ത് മാറ്റിയിട്ട് ഒരു ഖുറാൻ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ളോ നിങ്ങൾ സ്വീകരിക്കണം, ഒന്നേ നിയമപുസ്തകം അനുസരിച്ച് ജീവിക്കുക അല്ലെ ഖുറാൻ അനുസരിച്ച് ജീവിക്കുക, രണ്ടും കൂടെ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഖിലാഫത്തിന്റെ അടിസ്ഥാന പ്രമാണം നടപ്പിലാക്കിയവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനക്കാർ. അപ്പൊ അവർ നടത്തിയ കൂട്ടക്കൊല ആര് പറഞ്ഞിട്ടാണ്? ഇസ്ലാമിക രാജ്യസ്ഥാപനത്തിന് വേണ്ടിയും ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാനും ഇസ്ലാമിക പ്രമാണമായ മുഹമ്മദിന്റെ ഹദീസും പറഞ്ഞനുസരിച്ചിട്ടാണ് ഇവരെ കൊന്നൊടുക്കിയത്. നിങ്ങൾ മതം മാറിയില്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വാരിയും കുന്ന തമഹദ് ആജി അടക്കമുള്ള ഇസ്ലാമിക ഭീകരന്മാരെ കൊന്നൊടുക്കിയത്. അപ്പൊ ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കിയത് ക്രൈസ്തവ വേദഗ്രന്ഥം അനുസരിച്ചിട്ടല്ല, യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ അനുസരിച്ചിട്ടല്ല. അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് കൊളോണിയലിസം എന്നല്ലാതെ ക്രൈസ്തവ കൊളോണിയലിസം എന്ന് പറയാൻ സാധിക്കില്ല. കാര്യം രണ്ടാമത്തെ കാര്യം, ബ്രിട്ടീഷുകാരെ ക്രൈസ്തവരാകുന്നതിന് മുന്നേ ക്രൈസ്തവരാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്, കേരളത്തിൽ ജീവിക്കുന്നത്. ബ്രിട്ടീഷുകാരെ ക്രൈസ്തവരാകുന്നതിന് മുമ്പുള്ള, അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രൈസ്തവരായ ആളുകളാണ് കേരളത്തിലെ നസ്രാണി ക്രൈസ്തവർ. അപ്പൊ കേരളത്തിലെ നസ്രാണി ക്രൈസ്തവര് പിന്നെ എങ്ങനെ ക്രൈസ്തവ കൂട്ട ക്രൈസ്തവർ വന്ന് അധിനിവേശം നടത്തി എന്ന് പറയുന്നത് തന്നെ ലോജിക്കലേ അല്ല. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ബ്രിട്ടീഷ് കൊളോണിയലിസം ആണ് ഇവിടെ നടന്നത്. ക്രിസ്തു വിശ്വാസ പ്രകാരമോ ക്രിസ്തുവിന്റെ വചനപ്രകാരമോ ഉള്ള അധിനിവേശമല്ല നടന്നത്. എന്നാൽ ഖിലാഫത്ത് പ്രസ്ഥാനം എന്തായിരുന്നു? ഇസ്ലാമിക ഖുറാൻ അടിസ്ഥാനത്തിലുള്ള മറ്റു മതസ്ഥരെ കൊന്നെടുക്കാൻ ഖുറാൻ നടത്തിയ ആഹ്വാനം അനുസരിച്ചിട്ടുള്ള, നിങ്ങൾ ഒന്നുകിൽ യുദ്ധം ചെയ്യുക അല്ലെ ഹിജറ ചെയ്യുക എന്ന ഇസ്ലാമിക മതഗ്രന്ഥം അനുസരിച്ചിട്ടുള്ള, ഐസിസ് ഭീകരമാരടക്കം പിന്തുടരുന്ന ആ മതഗ്രന്ഥം അനുസരിച്ചിട്ടുള്ള പോളിസിയാണ് വാരിയം കുന്നൻ ഇവിടെ നടപ്പിലാക്കി. ഇതിനെ റിലീജിയസ് ഫനാറ്റിസം എന്ന് പറയുന്നത്, മതപരമായ ഭ്രാന്താണ്, ഇത് മതപരമായ അധിനിവേശമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയ അധിനിവേശം ക്രിസ്ത്യാനികളെ തലേ കെട്ടിവെക്കല്ലേ. ക്രിസ്ത്യാനികൾ ബ്രിട്ടീഷുകാർ മാത്രമല്ല, ലോകത്ത് ഇഷ്ടം പോലെ ക്രിസ്ത്യാനികളുണ്ട്, അല്ലെ ബ്രിട്ടീഷുകാർ മാത്രമല്ല ക്രിസ്ത്യാനികൾ. പക്ഷേ ക്രൈസ്തവ ഗ്രന്ഥം അനുസരിച്ചുള്ള ബ്രിട്ടീഷുകാർ നടത്തിയതും എന്നാൽ ഇസ്ലാം മതം നടത്തിയതും ഈ ഖിലാഫത്ത് പ്രസ്ഥാനം നടത്തിയതും ക്രൈസ്തവ ഗ്രന്ഥ ഈ ഇസ്ലാം മത ഗ്രന്ഥം അനുസരിച്ചിട്ടുള്ള ക്രൂരതകളാണ്. അതുകൊണ്ടാണ് അതിന് ഇസ്ലാമിക അധിനിവേശം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഒരിക്കലും ഇവിടെ ബ്രിട്ടീഷ് ക്രിസ്ത്യൻ എംപയർ എന്ന് പറഞ്ഞൊരു ക്രൈസ്തവ എംപയർ ഉണ്ടാക്കിയിട്ടില്ല ബ്രിട്ടീഷുകാർ. ഇവിടെ അന്നും ഹിന്ദുക്കളും മറ്റെല്ലാ മതസ്ഥരും ഒരുപോലെ തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ക്രിസ്ത്യൻ എംപയർ എന്ന് പറഞ്ഞൊരു എംപയർ ഇവിടെ ആരും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഖിലാഫത്ത് പ്രസ്ഥാനം വേരു പിടിച്ച രണ്ട് താലൂക്ക് വേരു പിടിച്ചപ്പോൾ ആ വള്ളുവനാട് ഏറനാട് താലൂക്കിലെ ആ നിമിഷം തന്നെ ഇസ്ലാമിക ഖിലാഫത്തായിട്ട് പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം ഭീകരർ ചെയ്തത്. ഇച്ചിരി കാട്ടം പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശും കിട്ടിയപ്പോൾ അതിന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക രാജ്യമുണ്ടാക്കുകയാണ് ഈ പറയുന്ന മുസ്ലിങ്ങൾ ചെയ്തത്. അല്ലാതെ അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്ന പറയുന്നത്? ബ്രിട്ടീഷുകാർ ഒരിക്കലും ഒരു ക്രിസ്ത്യൻ എംപയർ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ മുസ്ലിങ്ങൾ എവിടെയൊക്കെ, ഏറനാട് വള്ളവനാട് താലൂക്കുകളിലായാലും ശരി, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലായാലും ശരി, മുസ്ലിങ്ങൾ അതിനെ പിടിച്ചടക്കിയപ്പോൾ ആദ്യം ചെയ്തത് അതിനെ ഇസ്ലാമിക രാജ്യമാക്കി പ്രഖ്യാപിക്കുക. അതുകൊണ്ട് ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ ക്രൈസ്തവരുടെ ചെലവിൽ അങ്ങ് വിൽക്കാൻ നോക്കണ്ട. ഓക്കെ ബ്രദേഴ്സ്. എനിക്ക് ഇവര് സ്ഥിരം പറയുന്ന ഒരു വാദമാണ് ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത്. ഈ ഡിവൈഡ് ആൻഡ് റൂളിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കർ ശരിക്കും പരിഹസിച്ചു വിടുന്നുണ്ട്. ഇത് നമ്മളെ ഈ പിൽക്കാലത്ത് അധികാരത്തിൽ വന്ന കോൺഗ്രസ്സുകാരാണ് നമ്മളെ ഇതും പറഞ്ഞ് പറ്റിച്ചത്. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സാധനം ബ്രിട്ടീഷുകാരെ ഇവിടെ കൊണ്ടുവന്ന സംഗതിയോ അവര് ഇതാക്കിയതൊന്നുമല്ല. ഇവിടെ ഈ പ്രശ്നം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം, ഇത് പണ്ട് മുതലേ ഉള്ളത് തന്നെയാണെന്ന് അംബേദ്കർ വ്യക്തമാക്കുന്നു. അംബേദ്കർ ചുമ്മാ പറയുന്നതൊന്നുമല്ല, കൃത്യമായി ഇസ്ലാമിന്റെ ഇന്ത്യയിലേക്കുള്ള ആഗമനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. അദ്ദേഹം ഇത് പറയുന്നത് ഈ ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ 15-ാം വാല്യം, പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം, അത് പേജ് 351-352. അവിടെ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം നികത്തപ്പെടാതെ തുടർന്നു പോകുന്നതിന് കാരണഭൂതങ്ങളായ മറ്റു പല വൈകല്യങ്ങളും ഹിന്ദുമതത്തിൽ എന്ന പോലെ ഇസ്ലാമിലുമുണ്ട്. ഹിന്ദുമതം ജനങ്ങളെ വിഭജിച്ച് നിർത്തുന്നുവെന്ന് പറയാറുണ്ട്. അതിനു വിരുദ്ധമായി ഇസ്ലാം ജനങ്ങളെ ബന്ധിച്ചു നിർത്തുന്നതായും പറയപ്പെടുന്നു. ഇതൊരു അർദ്ധസത്യം മാത്രമാണ്. എന്തെന്നാൽ ഇസ്ലാം ബന്ധിച്ചു നിർത്തുന്നത് പോലെ തന്നെ അപരിഹാര്യമായ രീതിയിൽ വിഭജിക്കുകയും ചെയ്യുന്നു. ഇസ്ലാം അടഞ്ഞ അതിരുകളോടുകൂടിയ ഒരു സംഘടനയാണ്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ അത് നടത്തുന്ന വിവേചനം തികച്ചും വാസ്തവികവും അത്യന്തം ക്രിയാത്മകവും പൂർണ്ണമായി അന്യവൽക്കരിക്കുന്നതുമായ വിവേചനമത്രേ. ഇസ്ലാമിന്റെ സഹോദര്യം മനുഷ്യന്റെ സാർവ്യ ജനീന സഹോദര്യമാണ്. അതിലൊരു തരം സൗഹാർദ്ദമുണ്ട്. എന്നാൽ അതിന്റെ പ്രയോജനം ആ സംഘടനയ്ക്കുള്ള ഉള്ളിലുള്ളവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. സംഘടനയ്ക്ക് പുറത്തുള്ളവരുടെ കാര്യത്തിൽ പുച്ഛവും വിദ്വേഷവും അല്ലാതെ മറ്റൊന്നുമില്ല. മുസ്ലിമിന്റെ കൂറ് അയാൾ സ്ഥിതി ചെയ്യുന്ന
രാജ്യത്തിലുള്ള തന്റെ അധിവാസത്തിലല്ല അധിഷ്ഠിതമായിരിക്കുന്നത്, മറിച്ച് താൻ ഉൾപ്പെട്ട മതവിശ്വാസത്തിലാണ് എന്ന കാരണത്താൽ അതൊരു സാമൂഹിക സ്വയംഭരണ വ്യവസ്ഥയാണെന്നും പ്രാദേശിക സ്വയംഭരണത്തോട് പൊരുത്തപ്പെടാത്തതാണെന്നുമുള്ള വസ്തുതയാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ദോഷം. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് 351-352 പേജുകളിലാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന വേറെ ഒരു സംഭവം ഉണ്ട്, അതിനേക്കാൾ മുമ്പേ ആണ്, അത് ശേഷമല്ല, ഇതിനേക്കാൾ മുമ്പേ അദ്ദേഹം പറയാണ്. ഈ ഇതിനെ ഹിന്ദുക്കളെ കളിയാക്കുന്നുണ്ട് അദ്ദേഹം, കാരണം ഈ ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് ഹിന്ദുക്കളാണ്. ഈ ബ്രിട്ടീഷുകാരിങ്ങനെ ഡിവൈഡ് ആൻഡ് റൂൾ നടത്തുന്നുവെന്ന് ഹിന്ദുക്കളെന്ന് ഉദ്ദേശിക്കുന്നത് ബാലഗംഗാധര തിലകനും അതുപോലെയൊക്കെയുള്ള കോൺഗ്രസിന്റെ ഹിന്ദു നേതാക്കന്മാരെയാണ്. അപ്പൊ അതിനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, എല്ലായ്പ്പോഴും ഗവൺമെന്റിനെതിരായി നിലകൊള്ളുക എന്നതൊഴികെ മറ്റൊരു തരം രാഷ്ട്രീയവും വെച്ചു പുലർത്താത്ത ഐറിഷ് മനോഭാവം ഹിന്ദുക്കളിൽ വളർന്നിട്ടുള്ളതിനാൽ മോശമായ കാലാവസ്ഥ ഉൾപ്പെടെ സകലതിനും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ അവർ സന്നദ്ധരാണ്. എന്നാൽ ഹിന്ദുക്കൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ആ ലഘുവായ വിശദീകരണം ഉപേക്ഷിക്കേണ്ട കാലം വന്നെത്തിയിരിക്കുന്നു. ഈ ലഘുവായ വിശദീകരണം എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് റൂള് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഉപേക്ഷിക്കേണ്ട കാലം വന്നെത്തിയിരിക്കുന്നു. എന്തെന്നാൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് സാഹചര്യങ്ങളെ അത് കണക്കിലെടുക്കുന്നില്ല. ഒന്നാമതായി, ബ്രിട്ടീഷുകാർ വിഭജിച്ചു ഭരിക്കുക എന്ന നയം അവലംബിക്കുന്നതായി സമ്മതിച്ചാലും വിഭജനം സാധ്യമാക്കുന്ന വസ്തുതകൾ ഉണ്ടായിരുന്നാലല്ലാതെ ആ നയം വിജയിക്കുകയില്ലെന്നും, അതിനു പുറമെ ആ നയം ഇത്രത്തോളം ദീർഘകാലം വിജയിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം വിഭജനത്തിന് കാരണമായ വസ്തുതകൾ ഏറെക്കുറെ സ്ഥിര സ്വഭാവമുള്ളവയും പൊരുത്തപ്പെടുത്താനാവാത്തവയുമാണെന്നും താൽക്കാലികങ്ങളോ ഉപരിപ്ലവങ്ങളോ അല്ലെന്നുമാണ്. അതായത് ബ്രിട്ടീഷുകാർ അങ്ങനെ ഒന്ന് കൊണ്ടുവന്നാൽ പോലും ഇത് ഇങ്ങനെ വലിയൊരു വിഭജനം ഉണ്ടാകണമെങ്കിൽ ഇത് പണ്ടേ ഈ വിഭജനം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അല്ലാതെ നല്ല സൗഹാർദ്ദത്തിൽ കഴിഞ്ഞവരെടുത്ത് ആരെങ്കിലും എന്തെങ്കിലും കുത്തിരിപ്പായിട്ട് കൊണ്ടുവന്നാലും കുറച്ചു നാളത്തേക്ക് അത് ഉണ്ടാകും, പിന്നെ സത്യം മനസ്സിലാക്കി രണ്ടു കൂട്ടരും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പൊ അതിന്റെ കാരണം ഇത് ബ്രിട്ടീഷുകാരല്ല, പണ്ടേ ഉള്ളതാണെന്ന്. രണ്ടാമത്തെ കാരണം അദ്ദേഹം പറയുന്നത്, ആശയ സംഹിതയിൽ വന്നിട്ടുള്ള ഈ മാറ്റത്തെ പ്രതിനിധാനം ചെയ്യുന്ന മിസ്റ്റർ ജിന്ന, അതായത് കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പോയി ജിന്നയൊക്കെ, മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വേണമെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ട് തെറ്റിപ്പോയി. അപ്പൊ അതിനെ ഉദ്ദേശിക്കുകയാണ്, ഈ ആശയ സംഹിതയിൽ വന്നിട്ടുള്ള ഈ മാറ്റത്തെ പ്രതിനിധാനം ചെയ്യുന്ന മിസ്റ്റർ ജിന്ന ബ്രിട്ടീഷുകാരുടെ കൈകളിലെ ഒരു ഉപകരണമാണെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾക്ക് പോലും സംശയിക്കാനിടയില്ലെന്ന വസ്തുത ഇവിടെ വിസ്മരിക്കപ്പെടുന്നു. അതായത് ഇങ്ങനെ ഈ ആരോപണം ഉന്നയിക്കുന്നതിലൂടെ മുസ്ലിങ്ങളെ പരിഹസിക്കുകയാണ് ഹിന്ദുക്കൾ ചെയ്യുന്നതെന്നാണ് അംബേദ്കർ പറയുന്നത്. കാരണം എന്താണ്, ആ മുസ്ലിങ്ങൾ വന്ന എന്തെങ്കിലും ബ്രിട്ടീഷുകാർ വന്ന എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയപ്പോഴേക്കും മുസ്ലിങ്ങൾ അതിൽ ആ കെണിയിൽ അങ്ങ് വീണു, ജിന്നയൊക്കെ ആ കെണിയിൽ വീണു, എന്നിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവര് ഇതായിട്ട് പോകണമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുകയാണെന്നാണ് ഈ പറഞ്ഞതിന്റെ സാരെന്നാണ് പറയുന്നത്. ഇവിടെ ഇനി വേറൊരു കാര്യമുണ്ട്, ഇത് അംബേദ്കർ പിന്നെയും പറയുന്നുണ്ട്, എന്നാൽ അതിനു മുമ്പ് ഞാൻ വേറെ ഒരു പുസ്തകത്തിൽ നിന്നുള്ള കാര്യം പറയാം. ഇത് പ്രൊഫസർ കെ കുഞ്ഞിപ്പക്കിയും പ്രൊഫസർ പി കെ മുഹമ്മദ് അലിയും ചേർന്ന് എഴുതി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഇന്ത്യാ ചരിത്രം ഒന്നാം ഭാഗം എന്നുള്ള പുസ്തകത്തിൽ, അതിലെ ആ കൃതിയിൽ മുസ്ലിങ്ങളുടെ ആഗമനം എന്ന 18-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഞാൻ വായിക്കാം. ഇവിടെ മുഹമ്മദ് ഗസ്നിയെ കുറിച്ച് പറഞ്ഞിട്ട് ഇവര് പറയാണ്, മുഹമ്മദ് ഗസ്നിയുടെ നിർദ്ദയവും ഭീകരവുമായ കൊള്ളകൾക്കും കൊലപാതകങ്ങൾക്കും 17 പ്രാവശ്യം ഇന്ത്യക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഈ ആക്രമണങ്ങളെ പ്രകൃതിക്ഷോഭങ്ങൾ പോലെയോ മഹാമാരികൾ പോലെയോ ഇന്ത്യൻ ജനത ഭയപ്പെട്ടു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സങ്കല്പങ്ങളും വിശ്വാസങ്ങളും തകർന്നു വീണു. രാജ്യം ദരിദ്രമാകുകയും ജനങ്ങൾ ഭയവിഹ്വലരാകുകയും ചെയ്തുവെന്ന് മാത്രമല്ല, ഇന്ത്യൻ ജനതയുടെ വികാരങ്ങളെ ഈ ആക്രമണങ്ങൾ ആഴത്തിൽ വ്രണപ്പെടുത്തുകയുണ്ടായി. അൽ ബിറൂനിയുടെ അഭിപ്രായത്തിൽ ഈ ആക്രമണങ്ങളുടെ ഒരു ഫലം ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളുടെ നേരെ ഒടുങ്ങാത്ത പകയുണ്ടാക്കി എന്നുള്ളതാണ്. ഇന്ത്യാ ചരിത്രം 1-ാം ഭാഗം പേജ് 179. ഈ ഇദ്ദേഹത്തിന്റെ കാലത്ത്, അതായത് മുഹമ്മദ് ഗസ്നിയുടെ കാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിക ചരിത്രകാരനാണ് അൽ ബിറൂനി. അദ്ദേഹത്തിന് ആദ്യത്തെ ഇൻഡോളജിസ്റ്റ് ആയിട്ടാണ് ചരിത്രകാരന്മാർ പരിഗണിക്കുന്നത്. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന, ഇന്ത്യയെ കുറിച്ച് പഠിച്ചെഴുതിയ ആളാണ്. ഈ മനുഷ്യൻ മരിക്കുന്നത് അടി 1943. അതായത് ഈ മുഹമ്മദ് ഗസ്നിയുടെ അവസാനത്തെ ഇന്ത്യൻ ആക്രമണം എന്ന് പറയുന്നത് അടി 1027. 1027 മുഹമ്മദ് ഗസ്നിയുടെ അവസാനത്തെ ഈ 17 ആക്രമണം നടന്നല്ലോ, ആ അവസാനത്തെ ആക്രമണം കഴിഞ്ഞ് പിന്നെയും 17 കൊല്ലം ജീവിച്ചിരുന്ന ആളാണ് അൽ ബിറൂനി. അപ്പൊ ഇന്ത്യൻ ജനതയ്ക്ക് മുസ്ലിങ്ങളോടുണ്ടായിരുന്ന ഒടുങ്ങാത്ത പകയെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യം ഉണ്ടായിട്ടാണ് അൽ ബിറൂനി എഴുതിയിരിക്കുന്നത്. ഈ ആക്രമണങ്ങളുടെ അനന്തരഫലം എന്ന് പറയുന്നത്
ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളുടെ നേരെ ഒടുങ്ങാത്ത പക ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ ഇത് പണ്ടേ ഉള്ളതാണ്, ഇത് AD 1000 ഉള്ളതാണ്. അതായത് 11th century പോലെയുള്ള സംഭവം പിന്നീട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ബ്രിട്ടീഷുകാരാണ് ഈ പക ഉണ്ടാക്കിയത്, ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ പറയുമ്പോൾ ഇവര് ചരിത്രത്തിന്റെ നേരെ കാർക്കിച്ചു വെക്കുകയാണ്. അനിൽ ബ്രദറെ, ഞാനൊരു ചെറിയ ആരെ ആടിയട്ടെ. ഇപ്പൊ ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ നടപ്പാക്കിയെന്ന് ഇവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിലാണല്ലോ ഡിവൈഡ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കളും അതേതര രാഷ്ട്രമല്ല ഉണ്ടാക്കിയതിന്, മുസ്ലിങ്ങൾ എന്തിനാ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കി? ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഇത് പ്രകാരം അവർ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അവർ ബ്രിട്ടീഷുകാരെ ഉടായ്പിൽ ചതിയപ്പെടുത്തി പരസ്പരം അടിപ്പിച്ചെങ്കിൽ ഈ ഹിന്ദുക്കള് മുസ്ലിങ്ങൾ ഇവിടുന്ന് പോയതിന് ശേഷം ബാക്കിയുള്ള ഹിന്ദുക്കളെല്ലാം കൂടെ ഇവിടെ ഉണ്ടാക്കിയത് മതേതര രാഷ്ട്രമാണല്ലോ, അല്ലാതെ മതരാഷ്ട്രമല്ലല്ലോ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കെണിയിൽപ്പെട്ടിട്ടാണോ പോയി ഇസ്ലാം രാഷ്ട്രം ഉണ്ടാക്കിയത്? ബ്രിട്ടീഷൻ പേർ എന്താണ്? ഇസ്ലാമിക മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കെണി ഉണ്ടാക്കി വെച്ച് തുടങ്ങി. അപ്പൊ മുസ്ലിങ്ങൾ മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ജിന്നയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക മതരാഷ്ട്രത്തിന് വേണ്ടിയാണ് മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യസമര സൈന്യം എന്ന് പറഞ്ഞ് നടന്നത്. ഈ പറയുന്ന വാര്യംകുന്നനൊക്കെ സ്വാതന്ത്ര്യസമരം എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരെ ഡയലോഗ് അടിക്കുന്നത് ഇസ്ലാമിക ഖിലാഫറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു. മുഹമ്മദ് അലി ജിന്നയടക്കമുള്ള മുസ്ലിം നേതാക്കന്മാർ സ്വാതന്ത്ര്യസമരം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രകടനം നടത്തിയത് ഇസ്ലാമിക ഖിലാഫറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതാണ് വ്യത്യാസം. അപ്പൊ ഇവിടെയുള്ള മറ്റു മതസ്ഥരൊക്കെ സ്വാതന്ത്ര്യ സമരം നടത്തി എന്തിനു വേണ്ടിയാ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഇവര് പ്രശ്നം ഉണ്ടാക്കിയ എന്തിനു വേണ്ടിയാ? മുസ്ലിം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവര് പ്രശ്നം ഉണ്ടാക്കിയത്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അതിന് ബ്രിട്ടീഷുകാർ എന്തിനാണ് വെറുതെ വലിച്ചിടുന്നത്? ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ നടപ്പാക്കുകയാണെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടായപ്പോൾ ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാവണം. ഇവിടെ ഇന്നും ബ്രിട്ടീഷുകാർ പോയിട്ടിപ്പോ വർഷം 10-70 ഇപ്പോഴും ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഈ ഡിവൈഡ് ആൻഡ് റൂളിന്റെ കാര്യം പറഞ്ഞ് ബ്രിട്ടീഷുകാരുടെ നെഞ്ചത്ത് കയറണ്ട. നിങ്ങളാണ് മതരാഷ്ട്രം ഉണ്ടാക്കിയത്, അല്ലാതെ ഇവിടുത്തെ ഹിന്ദുക്കളോ ക്രൈസ്തവരോ അല്ല ഇന്ത്യയിൽ മതരാഷ്ട്രം ഉണ്ടാക്കിയത്. മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾ മാത്രമാണ്, മറ്റൊരു ജനവിഭാഗവും. ഇന്ത്യയിൽ എത്ര 100 മതങ്ങൾ ഇന്ത്യയിലുണ്ട്, മതവും മതവിഭാഗങ്ങളും. അതിൽ മുസ്ലിം മതം മാത്രമാണ്, ഇസ്ലാം മതം മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് മതരാഷ്ട്രം ഉണ്ടാക്കിപ്പോയത്. ഇന്ത്യയിലുള്ള മറ്റൊരു മതങ്ങളും, ജൈനമതമാവട്ടെ, പഞ്ചാബികളാവട്ടെ, ബുദ്ധമതമാവട്ടെ, ഒരു മതരാഷ്ട്രം ഉണ്ടാക്കി പോയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന മുസ്ലിങ്ങൾ മാത്രമാണ് ഇന്ത്യയിലെ ഉള്ള 100 മതങ്ങളിൽ ഏറ്റവും പുതുതായിട്ടുണ്ടായ ഇസ്ലാം മതം മാത്രമാണ് മതരാഷ്ട്രം ഉണ്ടാക്കിപ്പോയത്. അതെന്തിൻ്റെ പുറത്താണ്? ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടാണോ? അല്ല, ഇസ്ലാമിക ഗ്രന്ഥത്തിൻ്റെ ആശയമാണ്. ഇസ്ലാമിക ഖുറാന്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് മതരാഷ്ട്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത് 1929 വാരിയങ്കുന്നനാണെങ്കിൽ 2021 ഐസിസ് ഭീകരന്മാരാവാം, താലിബാനാവാം, ആരും ആവാം. കാര്യം ഇവരെല്ലാവരുടെയും പുറകിൽ നിൽക്കുന്ന ആശയ സംഹിത ഖുറാനാണ്. അപ്പോൾ ഖുറാൻ അവിടെ ഉണ്ടെങ്കിൽ ഈ ആളുകൾ മരിച്ചു തീരുന്നതും പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും, ഭൂമിക്കെന്നും പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് സത്യം.